അനുകൂലമല്ലാത്തതിനാൽ ചില്ലുപാലത്തിലെത്തുന്ന സന്ദർശകരുടെ അപകട സാധ്യത കണക്കിലെടുത്താണ് മൂന്ന് മാസം മുൻപ് പാലം അടച്ചത് സമുദ്ര നിരപ്പിൽ നിന്നും മൂവായിരത്തി അടി ഉയരത്തിൽ നാൽപ്പത് മീറ്റർ നീളത്തിലായി മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത് ആദ്യം അഞ്ഞൂറ് രൂപയായിരുന്നു പാലത്തിലേക്കുള്ള പ്രവേശന നിരക്ക് പിന്നീട് അത് ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി കുറച്ചു ചില്ലുപാലത്തിന്റെ പേരും പെരുമയും കേട്ടറിഞ്ഞ് നിരവധി സഞ്ചാരികൾ പിന്നീട് വാഗമണ്ണിലേക്ക് എത്താൻ തുടങ്ങി ഒരു ദിവസം ആയിരത്തി സന്ദർശകർക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇതിന്റെ ഇരട്ടിയോളം സഞ്ചാരികളാണ് എത്തിയിരുന്നത് ഒൻപത് മാസം കൊണ്ട് ഡി ടി പി സിക്ക് ഒന്നര കോടിയിലധികം രൂപ വരുമാനം ലഭിച്ചു ചില്ലുപാലത്തിൽ കയറുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പണത്തിന്റെ അറുപത് ശതമാനം നിർമ്മാതാക്കളായ സ്വകാര്യ കമ്പനിക്കും നാല്പത് ശതമാനം ഡി ടി പി സിക്കുമാണ് ഇപ്പോൾ മൂന്ന് മാസത്തിൽ അധികമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തുന്ന വിനോദ നിരാശയോടെയാണ് മടങ്ങുന്നത് പത്ത് മത്തുപ്പന അതിൻ്റെ ആ കണ്ടി വിളിച്ചാണ് വന്നത് എന്നിട്ട് ഗ്ലാസ് ഫ്രിഡ്ജ് കാണാത്തതിൽ വളരെ വിഷമമുണ്ട് നമ്മളാകെ നിരാശയിലാണ് കാര്യം ഇത്രയും വലിയ കാലാവസ്ഥയിൽ നല്ല കാലാവസ്ഥയിൽ ഈ ഗ്ലാസ് ഫ്രിഡ്ജ് തുറക്കാത്തതിൽ വളരെയധികം നിശ്ചയിക്കുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് എന്നാൽ ഇത് വളരെ നിരാശയോടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഏറ്റവും പെട്ടെന്ന് ഇത് റെഡിയാക്കി തരണമെന്നാണ് എൻ്റെ അഭിപ്രായം കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ചില്ലുപാലം അടച്ചത് എന്നാൽ കാലാവസ്ഥ അനുകൂലമായിട്ടും പാലം തുറക്കാൻ സർക്കാർ തലത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പാലത്തിൽ കയറാൻ ആഗ്രഹിച്ചെത്തുന്നവർക്ക് അതിന് സാധിക്കാതെ വരുന്നതോടെ സഞ്ചാരികളും ജീവനക്കാരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നതും പതിവ് പാലം ഉടൻ തുറന്നു കൊടുക്കണമെന്നാണ് സഞ്ചാരികളുടെ ആവശ്യം മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം